വേദിയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ അഭിസംബോധന ചെയ്തിരുന്നു. ഉസ്താദിനെ ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസല്ലി വനസല്ലിം അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അതിമനോഹരമായ ഒരു മസ്ജിദ്, ഒരു പള്ളി, ആര് കണ്ടാലും സന്തോഷിക്കുന്ന രീതിയിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. എന്തിനാണ് ഈ പള്ളി എന്നതിനെ സംബന്ധിച്ച് ഒരു വാക്ക് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പള്ളിയിൽ 5 നേരം മുസ്ലിമീങ്ങൾ നിസ്കരിക്കുക. നേരത്തെ പി ഉസ്താദ് പറഞ്ഞതുപോലെ ആ നിസ്കാരത്തില്, ആ നിസ്കാരത്തിന്റെ കൂടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇവിടെ നിർവഹിക്കപ്പെടുന്ന തറാവീഹ്, വിത്ര് അടക്കമുള്ള മുഴുവൻ നിസ്കാരത്തിലും വുദു എടുത്തു വന്ന് ആ പള്ളിയിൽ അല്ലാഹു തആലാന്റെ കഅബത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുന്നത് അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ പ്രാർത്ഥനയാണ്. ഒരു പ്രാവശ്യം അത് നിർബന്ധമാണ്, അവിടെ അവസാനിച്ചില്ല. ഒരു പ്രാവശ്യം സുന്നത്തുമാണ്. 2 പ്രാവശ്യം, 2-ൽ കൂടുതൽ റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ഈ പ്രാർത്ഥന നടത്തും. നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്രമാത്രം സ്നേഹമാണ്. ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടാൽ എവിടെയായിരുന്നാലും ആ പള്ളിയിൽ ഈ പ്രാർത്ഥന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം, രക്ഷ നൽകണം, ഞങ്ങൾക്ക് മാത്രം പോരാ, വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഇവിടെ, ആ നല്ല ആളുകൾക്ക് മുഴുവനും നീ രക്ഷ നൽകണം. ഇത് പ്രാർത്ഥിക്കാനാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചതോ എത്ര പള്ളി നിർമ്മിക്കപ്പെട്ടാലും ഇത് തന്നെയല്ലേ നടക്കുന്നത്? ഈ പ്രാർത്ഥന വേണ്ട, ആവശ്യമില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയോ? നാം ചിന്തിക്കണം. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്ത് സമാധാനം നിലനിൽക്കണം, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുക. ആ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ കരീം ഉജീബു ദഅവത്തദ്ദാഇ, സംശയം ഇല്ല ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് ഈ പള്ളി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഫർള് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ആ ഫർളിന്റെ കൂടെ കൈവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് ചെയ്യുന്ന മഹാനായ റബീഉ റളിയല്ലാഹു തആലന്റെ ചരിത്രം ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ ഹാരിമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ ജീവിക്കുന്ന മഹാനാണ് ആ റബീഉ റളിയല്ലാഹു തആലാനും. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ മുറാഫഖത്ത കബിൽ ജന്ന, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിൽ താമസിക്കാനുള്ള ആഗ്രഹമുണ്ട്, അത് പൂർത്തീകരിച്ചു തരണം. സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, നീ ധാരാളം സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം. നാം ചിന്തിക്കേണ്ടതാണ്, കൈവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കണം, നമുക്കൊക്കെ അറിയാവുന്നതാണ്. എത്ര പ്രാവശ്യം കയറി വരുന്നോ ആ സമയത്തൊക്കെ തഹിയ്യത്ത്. മനോഹരമായ പള്ളി നിർമ്മിച്ചാൽ പിന്നീട് വേണ്ട നിസ്കാരം സജീവമാവുകയാണ്. ആ നിസ്കാരത്തിൽ ഈ ദുആ നടത്തണം. അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സുന്നത്തുമായത്തിന്റെ ഒരു ആശയം. ഈ ദുആ നമുക്ക് അല്ലാഹുവിനോട് നടത്താൻ നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടതാ.
ഞാൻ നിങ്ങളും ആ ദുആ നിർവഹിക്കണം. പക്ഷേ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറന്നുപോയി കൂടാ. അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നൊരു നിസ്കാരം, ഏ റഹ്മാനായ റബ്ബിന്റെ ഭവനത്തിൽ വെച്ചുള്ള നിസ്കാരം, അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം, ആ കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ നിസ്കാരത്തിൽ ദുആ ചെയ്യുമ്പോ, ലോകത്തിന്റെ സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആദ്യമായി അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയേ അല്ലാഹുവിന്റെ സലാമത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ ആദ്യമായി പറയണം. ആ സലാമത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ സലാമത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം അസ്സലാമു അലൈന, ഞങ്ങൾക്ക് സലാമത്ത് ഉണ്ടാകണമെന്ന് പറയാൻ. അപ്പൊ നോക്ക്, നിങ്ങള് ഇസ്ലാമിന്റെ വിശ്വാസം, മനുഷ്യൻ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നിസ്കാരം, ഏ നിസ്കാരത്തിൽ പോലും അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സലാമത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴും അല്ലാഹു തആല സ്വീകരിക്കും. അപ്പൊ ഏ റബ്ബുൽ സുബ്ഹാനഹു മുന്നിൽ വെച്ചിട്ടല്ലാതെ, ഏ റസൂലുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടല്ലാതെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഇത് നിസ്കാരത്തിലാണ്, ഒരു കുട്ടിക്ക് പോലും തർക്കമില്ലാത്ത വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് സമയത്തും നമ്മൾ മുന്നിൽ കാണണം. മൗലിദ് ഓതുന്ന മുഅ്മിനീങ്ങൾ ആദ്യമായി സലാം വെയ്ത്ത് ചൊല്ലിയിട്ടാണ് മൗലിദ് തുടങ്ങുന്നത് പലപ്പോഴും. ആരംഭ റസൂലുക്ക് സലാമത്തിന് വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ആ സലാമത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടാണ് മൗലിദ് തുടങ്ങുന്ന നമസ്കാരത്തിന്റെ അതേ പാഠം. നിങ്ങൾ ചിന്തിച്ചോ, സലാം വെയ്ത്ത് ചൊല്ലാൻ പാടില്ല, മൗലിദ് പാരായണം ചെയ്യാൻ പാടില്ല, ആരംഭ റസൂലുള്ള സ്നേഹം കവിഞ്ഞു പോകാൻ പാടില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകള്, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി അർഹമുർ റഹീമായ റബ്ബിനോട് സലാമത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിച്ചു നോക്ക, അല്ലാഹു തആല അവർക്ക് വലിയ പവർ നൽകുന്നു. ബഹുമാനപ്പെട്ട വന്മള ഉസ്താദ്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ അത്രമാത്രം സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയും ആരംഭ റസൂലുള്ളാഹിയും ഇവിടെ വലിയ പവർ നൽകുന്നു. ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും സ്നേഹിച്ച ഒരു മഹാനാണ് സയ്യിദുന ബിലാൽ. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു സിദ്ദീഖുൽ അക്ബറ, കൂടെ തന്നെ കടന്നു വന്നു അലി നബി താലിബ്, ഖദീജ റളിയല്ലാഹു തആല അൻഹ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ബിലാൽ ഒരു അടിമയാണ്, ഉമയ്യത്തിന്റെ ദാസനാണ്, നീഗ്രോ വർഗത്തിൽപ്പെട്ട ഒരു കറുത്ത വ്യക്തിയാ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖിനെ പോലെ ഉയർന്ന കുടുംബമല്ല, പക്ഷേ ബിലാലിന് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത പവർ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വളരെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും, വളരെ വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും, പീഡനങ്ങൾ, നൂറുകൂട്ടം പീഡനങ്ങൾ ആ ബിലാൽ ഇസ്ലാമത്തെ സ്വീകരിച്ചപ്പോ ഉമയ്യത്ത് വന്നിട്ടു. ഉമയ്യത്തിനോട് ബിലാൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടിമയാണ്, നിങ്ങൾ എന്റെ യജമാനനാണ്, എനിക്ക് ആ ഓർമ്മ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബാധ്യത കൃത്യമായി ഒന്നും കുറയാതെ ഞാൻ നിർവഹിക്കും, പക്ഷേ മുഹമ്മദും ഇത് കൈവയ്ക്കാൻ കഴിയില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ, പക്ഷേ ഉമയ്യത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അങ്ങനെ നിരന്തരം മർദ്ദിച്ചു ഈ ഉമയ്യത്തിലും അവന്റെ ആളുകളും ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ. പലരും പറഞ്ഞു, നാവ് കൊണ്ട് പറഞ്ഞാൽ മതി മുഹമ്മദ് നബി ഞാൻ കൈയൊഴിച്ചു എന്ന്. ബിലാൽ പറഞ്ഞു, ഇന്തഖ്തുലൂനീ വലം അകുൻ ലൗ ശരീകു ബിർറഹ്മാനി, നിന്നെ കൊന്നാലും സാധ്യമല്ല, ഏറി വന്നാൽ നിങ്ങൾ കൊന്നുകളയും, എനിക്ക് ആ റസൂലാനെയും അല്ലാഹുവിനെയും ഒഴിവാക്കാൻ കഴിയില്ല. ഒരു മുസൽമാന്റെ ബാധ്യതയാണത്. സലാസുൽ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ഈമാന്റെ പരിപൂർണത പ്രാപിച്ച മനുഷ്യന്മാർ. മൂന്ന് ഉദാഹരണങ്ങൾ, മൂന്ന് കാരണങ്ങൾ അവരിൽ ഉണ്ടാകും. അതിൽ ഒന്നാണ് ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കൽ. ആ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്, ആ സ്നേഹം ഹൃദയത്തിൽ കട്ടികൂടിയപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലിനെ മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല.
അത് നമ്മൾ കേട്ട കഥ. നിങ്ങൾ ചിന്തിച്ചു, റസൂലെ സ്നേഹിച്ചു എന്ന് കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബിമാരൊക്കെ സ്നേഹിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാ ആ ബിലാലിനെ വിളിക്കുന്നത് സയ്യിദുനാ ബിലാൽ, നമ്മുടെ നേതാവാണ് ബിലാൽ, അല്ലെങ്കിൽ നേതാവായ ബിലാൽ എന്നാണ് സാധാരണ. നോക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ, നേരത്തെ മർദ്ദിക്കപ്പെട്ട ബിലാലിനെ ആരെ സ്നേഹിച്ചതിന്റെ പേരിൽ വിശ്വസിച്ചതിന്റെ പേരില്ല ആ ബിലാലിന് പ്രതികാരത്തിന്റെ സന്ദർഭം നൽകുകയാണ്, പ്രതികാരത്തിന് സമയം നൽകുകയാണ്. ബാങ്കങ്ങ് കൊടുത്തപ്പോ അബൂജഹലിന്റെ വീടുണ്ട് തൊട്ടടുത്ത്. അബൂജഹലിന്റെ വീട്ടിൽ ആ അബൂജഹലിന്റെ മക്കളും പേരക്കിടാങ്ങളുമാണുള്ളത്. ആ കുടുംബത്തിലെ മൂത്ത സ്ത്രീയാണ് അബൂജഹലിന്റെ മകളാണ് ജുവൈരിയ. ആ വീട്ടിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ജുവൈരിയ. അപ്പോഴാണ് ഈ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നതാ. ജുവൈരിയ പറഞ്ഞു, ആ ബാങ്ക് നമ്മുടെ പഴയ ബിലാലിന്റെ ബാങ്കാന്ന് തോന്നുന്നുണ്ടല്ലോ. നേരത്തെ ഈ ബിലാലിന്റെ ശബ്ദം കേട്ട ഉമയ്യത്തും ആളുകളും മർദ്ദിക്കുമ്പോൾ കരച്ചിൽ കേട്ട ആ അബൂജഹലിന്റെ മകള് പറഞ്ഞു, അത് നമ്മുടെ പഴയ ബിലാലിന്റെ ശബ്ദമാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ രണ്ട് കാതിലും രണ്ട് വിരലിട്ട് ബഹുമാനപ്പെട്ട ബിലാൽ അല്ലാഹു തആലാ അത്യുച്ചത്തിൽ പങ്കുകൊടുക്കുകയാ. ഈ രംഗം കണ്ടപ്പോൾ ആ ജുവൈരിയ എന്ന പെണ്ണ് അബൂജഹലിന്റെ മൂത്ത മകള് പറഞ്ഞു, റഫഇനാലക ദിക്റക, മുഹമ്മദ് നബിക്ക് ഏറ്റവും ഉയർന്ന പദവി അള്ളാഹു നൽകി, ഇനി ആരും അതിന്റെ നേരെ കൊഞ്ഞനം കാട്ടിയിട്ട് പ്രയോജനമില്ല. അമ്മ റസൂലിന്റെ പവർ അത്രയും വലിയതാ. ആ പ്രതികാരം കൃത്യമായി വീട്ടാൻ പല സംഭവങ്ങളിലും കാണാം, പക്ഷേ മഹാനായ സയ്യിദുനാ ബിലാൽ അല്ലാഹു തആല നൽകിയ ചാൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ആര് ആക്ഷേപിച്ചാലും ആര് എതിർത്താലും അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ പ്രതികാരം അല്ലെങ്കിൽ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നൽകും, അല്ലാഹു തആല നൽകും. അതാണ് ബിലാലിന്റെ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ബിലാൽ അല്ലാഹുവിന്റെ റസൂലിനോട് കടുത്ത സ്നേഹമുള്ള ആള്. അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് മരണപ്പെട്ടു, ഒപ്പാത്തായി. ബിലാൽ പിന്നെ മദീനയിൽ ഏതാനും ദിവസങ്ങൾ മണിക്കൂറുകളെ നിന്നിട്ടുള്ളൂ. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്തൊരു മദീന ബിലാൽ അല്ലാഹു തആലാന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഷാമിലേക്ക് നാട് വിട്ടു കളിച്ചു. ഷാമിൽ പോയി ഏറെക്കാലം താമസിച്ചു. അവസാനം രോഗം ബാധിച്ചു നീണ്ട സംഭവമാണ്. ബിലാൽ അല്ലാഹു തആലാന്റെ മരണ സമയമായി. അസ്രായിലിന് സമീപത്തെത്തി. കുടുംബക്കാർക്കൊക്കെ പ്രയാസം സ്വാഭാവികമാണല്ലോ. കുടുംബക്കാർ മുഴുവനും കരയാൻ തുടങ്ങി. ഉപമാനപ്പെട്ട ഭാര്യയും അന്താരകളും പേരക്കിടാക്കളും അടക്കം മഹാനായ ബിലാൽ മരണത്തിന് മുമ്പിലാണ്. ബിലാൽ അല്ലാഹു തആലാ ആ കുടുംബത്തിനോട് പറഞ്ഞു, നിങ്ങൾ കരയണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ മരണത്തിന് മുമ്പിലാണ്. പക്ഷേ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഞാൻ കാണുന്നു, എന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഹാജറാണ്. ഞാൻ ആ റസൂലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റസൂലിന്റെ കൂടെ ഞാൻ പോവുകയാണ്. ഉദ്ഖുലി ഫീ ഇബാദി ഉദ്ഖുലി ജന്നത്തി. സൂറത്തുൽ ഫജ്ലിൽ അല്ലാഹു തആല പഠിപ്പിച്ചതാ, നമ്മൾ സ്നേഹിക്കുന്നത് വെറുതെയല്ല. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ, മഹാന്മാരെ ആരെ സ്നേഹിച്ചാലും ആ മഹത്തുക്കളെ കൂടി അല്ലാഹു നമ്മളെ ചേർത്തു മരണസമയത്ത. ബിലാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചേർത്തു. ബിലാൽ കുടുംബത്തിനോട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയെ കാണുന്നുണ്ട്, ഞാൻ മുഹമ്മദ് നബിന്റെ കൂടെ പോയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും വിരോധമില്ല. ആ ദുനിയാവിൽ തന്നെ അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും, മരണസമയത്തും നൽകും, പരലോകത്തും നൽകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങളാകണം. ആ റസൂലിന്റെ മഹബ്ബത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ പള്ളിയല്ല, ലോകത്തുള്ള ഏത് പള്ളികളായിരുന്നാലും ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന ഉപനയങ്ങളാണെങ്കിലും ആ നിസ്കാരത്തിൽ പ്രധാനമായ രണ്ട് പ്രാർത്ഥന, ഒന്ന് ഫർള്, മറ്റൊന്ന് സുന്നത്ത്. ആ രണ്ട് പ്രാർത്ഥനയും ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ അല്ലാഹു നിശ്ചയിച്ചതാ. അത്തഹിയാത്ത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും മശായിഖന്മാർ നിർമ്മിച്ചതല്ല, ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചതാ.
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അത്തഹിയാത്തു റസൂൽ ഞങ്ങൾക്ക് ഫർളാക്കി തന്നു. ഈ അത്തഹിയാത്തിൽ ഒരൊറ്റ ദിവസവും ഒഴിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ഒരു നിസ്കാരവും ഒഴിഞ്ഞു പോകാതെ ആരംഭ റസൂലിനെ കൊണ്ട് വർക്കത്തെടുക്കണം. ആരംഭ റസൂലിക്ക് ആദ്യമായി സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ സലാമത്തിന് വേണ്ടി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൈയൊഴിക്കുന്ന, റസൂലിനെ വിട്ടിട്ട് ഒരു പ്രവർത്തനവുമില്ല, സത്യത്തില് മനുഷ്യൻ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അല്ലാഹു അല്ലാത്ത മറ്റൊരാളോട് ആ നിസ്കാരത്തിൽ അഭിസംബോധന ചെയ്യാൻ പാടില്ല, നിസ്കാരം ബാത്തിലായി. പക്ഷേ റസൂലിനോട് നേരിട്ട് പറയണം അസ്സലാമു അലൈക. ആ റസൂലിനോട് ഖിതാബിട്ടുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ റസൂലിനെ മുന്നിൽ വെച്ചുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ഓർപ്പെടുത്തുന്നു, ഒന്ന് നമ്മുടെ മനോഹരമായ പള്ളിന്റെ മനോഹരം മാത്രം പോരാ, നിസ്കാരം സജീവമാകണം. അതിന് എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ആരംഭ റസൂലിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ റസൂലിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് നമ്മുടെ നിസ്കാരം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് റസൂലിനെ ഒരു ആനിലും ഒരു സെക്കൻഡിലും നമുക്ക് ഒഴിച്ചു നിർത്താൻ നിർവാഹമില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആ റസൂലിനെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാ. നല്ല